to semester 6 paper 4 BSc physics digital electronics and computer science 18th lecture and today the topic of discussion is JK flip flop semester 6 paper 4 18th lecture and here is the block diagram of the JKFF. The block diagram of JKFF. A box is given. There are two inputs. Q and Q bar are the outputs. Q is the state and Q bar is its inverse. And there is a clock terminal, clock pulse. FF is a clocked FF. It works on the basis of a clock pulse applied. This is the block diagram of JKFF. But JKFF in the block diagram J M K input ana Q Q bar output ana Q M declare state Q bar Q in inverse ana. One seal ke clock pulse in character under the clock pulse in the center ana JKFF work ayum. Adutha diagram adinte ഒരു മേക്കിംഗ് ആണ്. അതായത് എസ് ആർ എഫ് എഫിനെ എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പിനെ കൺവേർട്ട് ചെയ്താണ് നമ്മൾ ജെ കെ എഫ് എഫ് നിർമ്മിക്കുന്നത്. എസ് ആർ ഫ്ലിപ്പ് ഫ്ലോപ്പിനെ കൺവേർട്ട് ചെയ്താണ് ജെ കെ എഫ് എഫ് നിർമ്മിക്കുന്നത്. എസ് ആർ എഫ് എഫിൻ്റെ കൂടെ നമ്മൾ ഒരു ഒരു ഓരോ ആൻഡ് ഗേറ്റ് പിടിപ്പിക്കും. എസ് ആർ എഫ് എഫിൻ്റെ എസിലും ആറിലും ഒരു ആൻഡ് ഗേറ്റ് പിടിപ്പിച്ചിട്ടാണ് നമ്മളിത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആൻഡ് ഗേറ്റും നമ്മൾ ക്ലോക്ക് പൾസ് കളക്ട് ചെയ്യും. അതുപോലെ ഈ എസ് ആർ അല്ലെങ്കിൽ ആർ എസും ക്ലോക്ക് പൾസ് കണക്ട് ചെയ്യും. ഇതാണതിൻ്റെ ആ ബ്ലോക്ക് ഡയഗ്രാം. എസ് ആർ എഫ് എഫ് വിത്ത് ടു ആൻഡ് ഗേറ്റ്സ് ആർ ഷോൺ ഇൻ ദ ഫിഗർ ഈസ് കോൾഡ് ജെ കെ എഫ് എഫ്. ദ ജെ ആൻഡ് കെ ടെർമിനൽസ് ദ ജെ ആൻഡ് കെ ഇൻപുട്സ് ആർ ഗിവൺ ടു ദ ടു ആൻഡ് ഗേറ്റ്സ് ഇൻ ഫ്രണ്ട് ഓഫ് ദി SRFF. And this is the truth table. And truth table we have shown only for high clock. That is when the clock is 1. This will operate. At the low clock, this will not operate. And this is operated in the high clock position. That is, clock pulse is 1. So all the 1 pulses are given to clock. Then only this operate. And at a low clock, this will not operate. In that manner, it is arranged. Here, J and K are the inputs. Q is the state. So, the tabulation is clock J, K, Q. Q is the command, the operation mode. And J and K are, the table is similar to SR. So, we have written SR just above J, K. So, S and R, truth table is repeated here. If J is equal to 0, K is equal to 0, there is no change in the state. If J is equal to 0, R is equal to, if J is equal to 0, K is equal to 1, if the JKFF is 0, Q is 0, reset. And if J is equal to 1, K is equal to 0, the output to Q is 1, then the JKFF is set. And if J is equal to 1, K is equal to 1, the output is Q bar. And that is also we call it as toggle. The meaning of toggle we write. ഇവിടെ നമ്മൾ എസ് ആർ എന്ന് വിചാരിക്കുകയാണെങ്കിൽ എസ് ആറിൻ്റെ സെറ്റ് എന്ന് പറഞ്ഞാൽ എസ് ഈസ് ഈക്വൽ ടു 1 ആണ്. അതിനാണ് ഇവിടെ എസ് ഈസ് ഈക്വൽ ടു 1 ആർ സിക്കിൾ 0 സെറ്റിൻ്റെ ഇക്വേഷൻ തന്നെയാണ് ജെ കെയിൽ ഉപയോഗിക്കുന്നത്. പിന്നെ ഈ എസ് ആർ എഫ് എഫിൽ നിന്നുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ വ്യത്യാസം എന്ന് പറയുന്നത് ലാസ്റ്റ് കാണുന്ന ആ കോമ്പിനേഷൻ നോക്കുക. അതായത് ജെ സിക്കിൾ ടു 1 കെ സിക്കിൾ 1 എസ് ആർ ആണെങ്കിൽ എസ് ഇ സിക്കിൾ 1 ആർ സിക്കിൾ 1. അപ്പോൾ എസ് ആറിൽ നമ്മൾ പറയുന്നത് നോട്ട് അലവ്ഡ് എന്നാണ് പറയുന്നത്. അവിടെ ഔട്ട്പുട്ട് അൺപ്രഡിക്റ്റബിൾ ആണ്. അതുകൊണ്ട് നമ്മൾ നോട്ട് അലവ്ഡ് എന്ന് പറയും. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ പ്രഡിക്റ്റബിൾ ആണ്. ഈ ജെ ഇ സിക്കിൾ 1 കെ ഇ സിക്കിൾ 1 ആണെങ്കിൽ ഉടനെ ഇത് ആ സ്റ്റേറ്റിൻ്റെ ക്യൂ ആണ് സ്റ്റേറ്റ് എങ്കിൽ
അതിന് ഓപ്പോസിറ്റിലേക്ക് പോകും, ടോഗിൾ ചെയ്യും. അല്ലാതെ അൺപ്രഡിക്റ്റബിൾ ആണ് അല്ലെങ്കിൽ നോട്ട് നോൺ എന്നുള്ള കമൻറ്റ് ഒഴിവാക്കിയിട്ട് ഇവിടെ സ്പെസിഫിക് കമൻ്റ് ആണ്, ആദ്യം എന്താണ് 00 എന്താണ് ക്യൂ, അതിൻ്റെ ഓപ്പോസിറ്റ് വരും. ഈ എസ് എസ് സി J=1 K=1, അതായത് എസ് ആറിൻ്റെ ലാസ്റ്റ് കണ്ടീഷൻ, അൺപ്രഡിക്റ്റബിൾ കണ്ടീഷൻ ഇവിടെ സോൾവ്ഡ് ആയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ എസ് ആറിൻ്റെ ഡിസഡ്വാൻറ്റേജ് ഇവിടെ മാറ്റിയിരിക്കുകയാണ്. അപ്പം ഇതാണ് നമുക്ക് JK പറ്റിയുള്ള ഒരു ബ്രീഫ് എക്സ്പ്ലനേഷൻ. എ ക്ലോക്ക്ഡ് എസ് ആർ ഓർ RSFF വിത്ത് 2 അഡീഷണൽ ആൻറ്റി ഗേറ്റ്സ് ഗിവ്സ് എ ക്ലോക്ക്ഡ് JKFF. ഞാൻ പറഞ്ഞതാണ് RSFFൻ്റെ കൂടെ രണ്ട് ആൻറ്റി ഗേറ്റ് പിടിപ്പിച്ചാൽ രണ്ട് ക്ലോക്ക്ഡ് ആയിരിക്കണം, ക്ലോക്ക് പൾസ് കൊടുത്തതായിരിക്കണം, അന്നേരം അതിനെ വിളിക്കുന്ന പേരാണ് JKFF. JKFF ബിഹേവ്സ് ഇൻ ദ സെയിം മാനർ ആസ് RSFF എക്സെപ്റ്റ് ഫോർ വൺ ഓഫ് ദി എൻട്രീസ് ഇൻ ദ ട്രൂത്ത് ടേബിൾ. ട്രൂത്ത് ടേബിളിലെ ഒരു എൻട്രി ഒഴിച്ച് ബാക്കി എല്ലാത്തിനും പ്രവർത്തനം JK SRFF തന്നെയാണ്. ഇൻ ദ കേസ് ഓഫ് RSFF, ഇൻ ദ കേസ് ഓഫ് യു പുട്ട് ആൻ ഓഫ്, ഇൻ ദ കേസ് ഓഫ് RSFF ദ ഇൻപുട്ട് കോമ്പിനേഷൻസ് SS=1 RS=1 ആർ പ്രൊഹിബിറ്റഡ്, ബട്ട് ഇൻ JKFF ഔട്ട്പുട്ട് ഓഫ് ദി FF toggles. Toggle means it goes to the opposite logic state for J=1, K=1. Thus, if the problem of a prohibited input entry in an SRFF is not there in the case of JKFF. But JKFF in the prathegada, if J=1, K=1 would allow that. Angani anangil, adu opposite logic state leke povu. എസ് ആറിൽ ഇത് അലൗഡല്ല, എസ് ആറിൽ ഇത് പ്രൊഹിബിറ്റഡ് ആണ്, പക്ഷെ ഇവിടെ അലൗഡാണ്. അപ്പോൾ ഈ J=1, K=1 വന്നു കഴിഞ്ഞാൽ ഈ FF ടോഗിൾ ചെയ്യും. ടോഗിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് ഓപ്പോസിറ്റ് സ്റ്റേറ്റിലേക്ക് പോകും. Q=1 ആണെങ്കിൽ Q=0 പോകും, Q=0 പോകും, Q=0 ആണെങ്കിൽ Q^1 പോകും, ഓപ്പോസിറ്റ് സ്റ്റേറ്റിലേക്ക് പോകും. അങ്ങനെ പോകുന്നതിനെയാണ് നമ്മൾ ഇവിടെ ടോഗിൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ J=1, K=1 ഇവിടെ പെർമിറ്റഡ് ആണ്. അപ്പോൾ അങ്ങനെ പെർമിറ്റഡ് ആകുമ്പോൾ RSFF ലാസ്റ്റ് എൻട്രി, അതിൻ്റെ പ്രോബ്ലം ഇവിടെ പരിഹരിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിത് പറയുമ്പോൾ രണ്ട് വാക്കുകൾ പ്രത്യേകം പഠിക്കുന്നത്, പ്രത്യേകം ഷോർട്ട് ആൻസറാണ്. ടോഗിൾ ആൻഡ് റൈസ് പ്രോബ്ലം, വാട്ട് ആർ ടോഗിൾ ആൻഡ് റേസ് പ്രോബ്ലം. അത് പ്രത്യേകം പറയാണ്. ഇൻ SRFF ദ ഇൻപുട്ട് RS=1 ആൻഡ് SS=1 ഈസ് നോട്ട് അലൗഡ്. SRFF ൽ ഇതിനകത്ത് അലൗഡ് അല്ല. ദിസ് ഈസ് ബിക്കോസ് ഇറ്റ് ലീഡ്സ് ടു അൺപ്രഡിക്റ്റബിൾ ഓപ്പറേഷൻ ഓഫ് ദി FF. FFൻ്റെ റിസൾട്ട് നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിൽ, പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് വരും. ദിസ് ഈസ് റെഫർഡ് ടു ആസ് ടോഗിൾ. Toggling more than once in a clock cycle is called race problem. The technique to get over the race problem in FF is to use a master slave FF. But ഇവിടെ SS=1, RS=1, അത് SRFF ൽ അൺപ്രഡിക്റ്റബിൾ റിസൾട്ട് തരും. പക്ഷെ ഇവിടെ ആ ഒരു പ്രശ്നമില്ല. ഇവിടെയാണെങ്കിൽ അപ്പം ഇങ്ങനെ അൺപ്രഡിക്റ്റബിൾ റിസൾട്ട് വരുന്നതിന് നമ്മൾ ടോഗിൾ എന്ന് പറയും. ഈ ടോഗിൾ ടോഗിളിങ് ഒരു ക്ലോക്ക് സൈക്കിളിൽ പല പ്രാവശ്യം ഉണ്ടായാൽ, ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഉണ്ടായാൽ അതിന് റേസ് പ്രോബ്ലം എന്ന് പറയും. റേസ് പ്രോബ്ലം അൺവാണ്ടഡ് ആണ്, അത് പാടില്ല. അപ്പോൾ ഈ ഇത്ര റേസ് പ്രോബ്ലം അല്ലെങ്കിൽ കണ്ടിന്യൂസ് ടോഗിളിങ് അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നത് മാസ്റ്റേഴ്സ്, നമ്മൾ ഉപയോഗിക്കുന്നത് മാസ്റ്റേഴ്സിലെ FF ആണ്. രണ്ട് FF കമ്പനി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത്ര റേസ് പ്രോബ്ലം ഒഴിവാക്കാം. അപ്പോൾ എന്താണ് റേസ് പ്രോബ്ലം, എന്താണ് ടോഗിളിങ് അത് പ്രത്യേകം പഠിക്കണം, ഷോർട്ട് ആൻസേഴ്സ് ആണ്. ഇൻ SRFF ദ ഇൻപുട്ട് RS=1 ആൻഡ് SS=1 ഈസ് നോട്ട് അലൗഡ്. ദിസ് ഈസ് ബിക്കോസ് ഇറ്റ് ലീഡ്സ് ടു അൺപ്രഡിക്റ്റബിൾ ഓപ്പറേഷൻ ഓഫ് ദി FF. ദിസ് ഈസ് റെഫേർഡ് ടു ആസ് ടോഗിൾ. ടോഗിളിങ് മോർ ദാൻ വൺസ് ഇൻ എ ക്ലോക്ക് സൈക്കിൾ ഈസ് കോൾഡ് റേസ് പ്രോബ്ലം. ദ ടെക്നിക്ക് ടു ഗെറ്റ് ഓവർ ദി റേസ് പ്രോബ്ലം in FF is to use
എ മാസ്റ്റർ സ്ലേവ് എഫ് എഫ് മാസ്റ്റർ സ്ലേവ് എഫ് എഫ് ഉപയോഗിച്ചാൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉപയോഗിച്ചാൽ നമുക്ക് റേസ് പ്രോബ്ലം എന്ന് പറയുന്ന ഡിഫിക്കൽട്ടി ഒഴിവാക്കാം. ഇതാണ് മാസ്റ്റർ സ്ലേവ് എഫ് എഫ്. കേട്ടോ, മാസ്റ്റർ ആദ്യം ഒരു ജെ കെ എഫ് എഫ് ഉണ്ട്, രണ്ടാമത് ജെ കെ എഫ് എഫ് ഉണ്ട്, ഒന്നിന് പുറകെ മറ്റൊന്ന് പിടിപ്പിച്ചിരിക്കുകയാണ്. പിടിപ്പിക്കുമ്പോൾ ക്ലോക്ക് പിൾസ്, ആ സി ക്ലോക്ക് പിൾസിൻ്റെ സാധനമാണ്. അത് ഒരു ഇൻവെർട്ടർ ഇട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഒരു നോട്ട് ഗേറ്റ് വഴിയാണ് സി എന്ന് പറയുന്ന ക്ലോക്ക് പൾസ് കളക്ട് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ ജെ കെ എഫ് എഫ് എഫിനെ നമ്മൾ മാസ്റ്റർ എഫ് എഫ് എന്ന് പറയും. അവിടെ ഔട്ട്പുട്ട് ക്യൂ ക്യൂ ബാറാണ്. ഇത് രണ്ടാമത്തെ ജെ കെ എഫ് എഫ് എഫിലെ ഇൻപുട്ടായിട്ട് മാറും. അപ്പോൾ അവിടെ നമുക്ക് ക്യൂ ക്യൂ ബാർ കിട്ടും. അപ്പോൾ ഒന്നാമത്തെ ജെ കെ എഫ് എഫിനെ മാസ്റ്റർ എന്നും രണ്ടാമത്തെ ജെ കെ എഫ് എഫിനെ നമ്മൾ സ്ലേവ് എന്നും വിളിക്കും. ഇവ രണ്ടും ഒരു ക്ലോക്ക് പൾസ് കൊണ്ട് ഇന്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ആ ക്ലോക്ക് പൾസ് കണക്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് ഇൻവെർട്ട് ചെയ്താണ് കൊടുക്കുന്നത്. ഒന്നാമത്തെ ക്ലോക്ക് പൾസ് അല്ല രണ്ടാമത്തെ ചെല്ലുന്നത്. ഒന്നാമത്തേൽ ഹൈ ആണെങ്കിൽ രണ്ടാമത്തേൽ ആ പൾസ് ചെല്ലുമ്പോൾ ലോ ആയിരിക്കും. അതിന് ഒരു നോട്ട് ഗേറ്റ് ഇൻബിറ്റ്വീൻ കൊടുത്തിട്ടുണ്ട്, ഈ താഴെ കാണിച്ചിരിക്കുന്നത് പോലെ. അപ്പോൾ എന്താണ് മാസ്റ്റർ സ്ലേവിൻ്റെ കാര്യങ്ങൾക്ക് പറയാം. എ മാസ്റ്റർ സ്ലേവ് എഫ് എഫ് ഈസ് കൺസ്ട്രക്റ്റഡ് വിത്ത് ടു ജെ കെ എഫ് എഫ്സ് ആ ഷോൺ ദി ഫിഗർ. ദ ഫസ്റ്റ് എഫ് എഫ് ഈസ് കോൾഡ് മാസ്റ്റർ എഫ് എഫ് ആൻഡ് സെക്കൻഡ് എഫ് എഫ് ദ സ്ലേവ് ദി ക്ലോക്ക് ദി ആണ്. യു റിയലൈസ് ദി ദ ക്ലോക്ക് ടു ദി സ്ലേവ് എഫ് എഫ് ഈസ് എ കോംപ്ലിമെൻ്റ് ഓഫ് ദി ക്ലോക്ക് ടു ദി മാസ്റ്റർ എഫ് എഫ്. സ്ലേവ് എഫ് എഫിലെ ക്ലോക്ക് മാസ്റ്റർ എഫ് എഫിലെ ക്ലോക്ക് പൾസിൻ്റെ കോംപ്ലിമെൻ്റ് ആണ്, ഓപ്പോസിറ്റ് ആയിരിക്കും. വെൻ ദി ക്ലോക്ക് പൾസ് ഈസ് പ്രസൻറ്റ് ദാറ്റ് ഈസ് ഹൈ ദ മാസ്റ്റർ എഫ് എഫ് ഈസ് എനേബിൾഡ് വൈൽ സ്ലേവ് എഫ് എഫ് ഈസ് ഡിസേബിൾഡ്. മാസ്റ്റർ എഫ് എഫ് വർക്ക് ചെയ്യുമ്പോൾ ആ ക്ലോക്ക് പൾസ് കോംപ്ലിമെൻ്റ് കിടക്കുന്ന കാരണം സ്ലേവ് എഫ് എഫ് ഡിസേബിൾഡ് ആകും, വർക്ക് ചെയ്യില്ല. മാസ്റ്റർ എഫ് എഫ് വർക്കിംഗ് ആകുമ്പോൾ സ്ലേവ് എഫ് എഫ് വർക്കിംഗ് ആകത്തില്ല. കാരണം മാസ്റ്ററിൽ ക്ലോക്ക് ഹൈ ആയിരിക്കും, ആ സമയം സ്ലേവിൽ ക്ലോക്ക് ലോ ആയിരിക്കും. ആസ് എ റിസൾട്ട് ദ മാസ്റ്റർ എഫ് എഫ് ക്യാൻ ചേഞ്ച് വൈ ദ സ്ലേവ് എഫ് എഫ് കെനോട്ട് കെനോട്ട്. വെൻ ദി ക്ലോക്ക് ഗോസ് ലോ വെൻ ദി ക്ലോക്ക് ഗോസ് ലോ മാസ്റ്റർ എഫ് എഫ് ഇസ് ഡിസേബിൾഡ് വൈൽ ദ സ്ലേവ് എഫ് എഫ് ഇസ് എനേബിൾഡ്. യുവർ റൈറ്റ് ഇസ് എനേബിൾഡ് ഡി എനേബിൾഡ്. ദെയർഫോർ ദ സ്ലേവ് സ്ലേവ് എഫ് എഫ് ഒരു എല്ല് അഡീഷൻ വന്നിട്ടുണ്ട്, ആ ഒരു എഫ് സ്മോൾ എഫ് അത് വേണ്ട. ദ സ്ലേവ് എഫ് എഫ് ചേഞ്ച് സ്റ്റേറ്റ് ആസ് പെർ സ്റ്റേറ്റ് സെറ്റ്സ് അറ്റ് ഇസ് ജെ ആൻഡ് കെ ഇൻപുട്സ്. ദ കണ്ടൻസ് ഓഫ് ദി മാസ്റ്റർ എഫ് എഫ് ആർ ദെയർഫോർ ട്രാൻസ്ഫേർഡ് ടു ദി സ്ലേവ് എഫ് എഫ്. ദ മാസ്റ്റർ എഫ് എഫ് ബീങ് ഡിസേബിൾഡ് ക്യാൻ അക്യുവർ ന്യൂ ഇൻപുട്സ് വിത്തൗട്ട് അഫക്റ്റിംഗ് ദി ഔട്ട്പുട്ട്. ഇപ്പോൾ മാസ്റ്റർ എനേബിൾഡ് ആകുമ്പോൾ സ്ലേവ് ഡിസേബിൾഡ് ആകും. സ്ലേവ് എനേബിൾഡ് ആകുമ്പോൾ മാസ്റ്ററിലെ ഔട്ട്പുട്ട് അങ്ങോട്ട് ചെല്ലുന്നത്. ഇപ്പോൾ സ്ലേവ് വർക്ക് ചെയ്യുമ്പോൾ മാസ്റ്റർ വർക്ക് ചെയ്യത്തില്ല, മാസ്റ്റർ അടുത്ത ഒരു ഇൻപുട്ടിന് ആ സമയത്ത് റെഡിയായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ എഫ് എഫിനെ കുറിച്ച് പറയാനുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം സിലബസിലാണെങ്കിൽ ടി എഫ് എഫ് ഡി എഫ് എഫ് ഒക്കെ ഉണ്ടായിരുന്നു, അത് മാറ്റി ഈ പ്രാവശ്യം മൂന്ന് എഫ് എഫ് എ സിലബസിൽ കാണുന്നുള്ളൂ. ഒന്നാമത്തത് എസ് ആർ അല്ലെങ്കിൽ ആർ എസ്, അത് നമ്മൾ എസ് എ ടൈപ്പിൽ പഠിച്ചതാണ്. രണ്ടാമത്തത് ജെ കെ എഫ് എഫ്, ഇന്ന് നമ്മൾ പറഞ്ഞു, ഫോളോഡ് ആയിട്ട് മാസ്റ്റർ സ്ലേവ് എഫ് എഫ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും കൊണ്ട് തിരിയാണ് എഫ് എഫിൻ്റെ പിന്നെ ഡീറ്റെയിൽസ്. അപ്പോൾ അതിൻ്റെ എസ് എ ക്വസ്റ്റ്യൻ ഒരെണ്ണം ചോദിച്ചത് ആദ്യം കൊടുത്തിരിക്കുന്ന എസ് എ ആണ് ചോദിച്ചത്, പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. വിത്ത് നീറ്റ് സ്കെച്ച് സിസ്പ്ലൈൻ എ എസ് ആർ എഫ് എഫ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ബി ജെ കെ ഫ്ലിപ്പ് ഫ്ലോപ്പ്. അപ്പോൾ എസ് ആറും ജെ കെ ആണ്, അപ്പോൾ ഒരു അല്പം ലെങ്ക് എസ് എ ആണ്. എസ് ആർ നമ്മൾ കംപ്ലീറ്റ് പറയണം, ജെ കെയും ഇപ്പോൾ പറഞ്ഞ കംപ്ലീറ്റ് കാര്യങ്ങൾ പറയണം. അപ്പോൾ അതൊരു നല്ല ഒരു എസ് എ ആയിട്ട് വരും, എക്സാമിനേഷൻ ചോദിച്ചതാണ്. പിന്നെ ചില ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ എസ് ഐക്യു ഷോർട്ട് ആൻസർ. വാട്ട് ഈസ് റൈസ് പ്രോബ്ലം ഇൻ എഫ് എഫ്? ഇപ്പോൾ നമ്മൾ വായിച്ച് കേട്ടു, അത് പഠിക്കണം. അതേപോലെ എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് ടോഗിൾ ടോഗിൾ ഇൻ എഫ് എഫ്. ടോഗിൾ കഴിഞ്ഞു ഇൻ എഫ് കിടപ്പുണ്ട് കേട്ടോ, ഇൻ എഫ് അത് വേണമെന്നില്ല.
എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് ടോഗിൾ ഇൻ എഫ് എഫ്. ഐ എൻ എഫ് അറിയാതെ അറിയുന്നതാണ്. എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് ടോഗിൾ ഇൻ എഫ് എഫ്. അടുത്ത വാട്ട് ഈസ് മാസ്റ്റർ സ്ലേവ് എഫ് എഫ്. ഇപ്പോൾ പറഞ്ഞത് എക്സ്പ്ലെയിൻ വൈ എ ജെ കെ എഫ് എഫ് ഈ സുപ്പീരിയർ ടു എസ് ആർ എഫ് എഫ്. അത് മറ്റൊരു ക്വസ്റ്റ്യൻ, എന്തുകൊണ്ടാണ് ഈ ജെ കെ എഫ് എഫ് എസ് ആർ എഫ് എഫിനേക്കാൾ സുപ്പീരിയർ ആകുന്നത്? അതിൻ്റെ കാരണം എസ് ആർ എഫ് എഫിലെ റേസ് പ്രോബ്ലം അല്ലെങ്കിൽ അൺപ്രഡിക്റ്റബിൾ കണ്ടീഷൻ ജെ കെ എഫ് എഫ് എഫിൽ നീക്കം ചെയ്തിരിക്കുകയാണ്. ദ ഡിഫിക്കൽട്ടി ഇത് അൺപ്രഡിക്റ്റബിൾ കണ്ടീഷൻ ഇൻ എസ് ആർ എഫ് എഫ് ഈസ് റിമൂവ്ഡ് ഇൻ ജെ കെ എഫ് എഫ്. ആൻഡ് ദാറ്റ് ഈസ് അഡ്വാൻറ്റേജ്, ദാറ്റ് ഈസ് എ സുപ്പീരിയോറിറ്റി. സോ ദാറ്റ് ഈസ് ഓൾ വിത്ത് യുവർ 18th lecture on digital electronics and computer science. Thank you very much.